ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എന്താണ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിട്ടേ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം, എന്നാലേ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ആയിഷുവിൻ്റെ ആ ഒരു കാതൂത്ത് ഫംഗ്ഷൻ്റെ അന്നത്തെ ആ ഒരു കുറേ വിശേഷങ്ങളും പിന്നെ റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടോക്കാം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താണെന്ന്, നമ്മളെ ഈ ഒരു കാരയപ്പത്തിൻ്റെ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മളെ ഇത് മുട്ടയപ്പത്തിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ബീഫ് കറി, ചിക്കൻ കറി അങ്ങനത്തേനെല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അതെല്ലാം ഇവിടുന്ന് ഒന്ന് ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഔട്ട് കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടുന്നാണ് നമ്മൾ കാതൂത്ത് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ രാവിലത്തെ കത്തലും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് റെഡിയാക്കുന്നുണ്ടായിനി. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ണിയപ്പം, ഉണ്ണിയപ്പമല്ല നമ്മളെ മുട്ടയപ്പമല്ല ഇവിടെ നല്ല എന്താന്ന് ഇനി ശരിക്കും പറയില്ല, ഞങ്ങൾക്ക് ഇവരെ ഐഡിയ ഇല്ല കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം നമുക്ക് ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ലാ. ഞാൻ ഇവരോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ, കാരണം നമ്മളങ്ങോട്ടൊന്നും ഇതങ്ങനെ ആക്കല് കുറവാണ്, കുറവ് നല്ല ആക്കലേ ഇല്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താണ്, ഈ ഒരു അപ്പ കഴിച്ചിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായത്. നല്ല ടേസ്റ്റാണ്. ഇങ്ങോട്ട് മെയിനായിട്ട് നമ്മൾ കണ്ണൂർ സ്റ്റൈലിലെ എല്ലാ ഐറ്റംസും ഇവരെ ഇങ്ങോട്ടാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിനട്ടാ നമ്മളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മളെ ഫാമിലി ഫ്രെയിം ആക്കിയിട്ട് നല്ല രസമുണ്ടായിനട്ടാ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, അത് എടുത്ത് പറയാണ്ടിരിക്കാനേ പറ്റൂല. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഫ്രെയിമെല്ലാം. അപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളത് ആർട്ട് ഹൂപ്പ് എന്നുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. പിന്നെ ഇവരെ പാക്കിംഗ് എല്ലാം നല്ല അടിപൊളി പാക്കിംഗ് ആണ്. കാര്യം നമുക്കെപ്പോൾ ഫ്രെയിമെല്ലാം ഇങ്ങനത്തെ എല്ലാം ഓർഡർ ആക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഇത് നമ്മളെ കൈമെത്തുമ്പോൾ പൊട്ടിപ്പോവോ എന്നുള്ളൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ യാതൊരു ടെൻഷനും വേണ്ട, അത്രയും നല്ല സെക്യൂറായിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രെയിമെല്ലാം നല്ല പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഫ്രെയിമല്ലാതെ തന്നെ വേറെയും കുറേ അധികം ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ആർക്കെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എല്ലാം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവരെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇവരെ പേജിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ എന്താണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. എന്താണ് ഹാമ്പേഴ്സ് ആയിട്ടും ഫ്രെയിം ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ എനിക്ക് കുനാഫ ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് കുനാഫയെല്ലാം നമ്മൾ ആ ഒരു ടൈമാകുമ്പം ആക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി വെച്ചതേനു കേട്ടോ ഇത്. അപ്പോൾ പുഡിങ്ങെല്ലാം ഞാൻ തലേന്ന് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കുനാഫ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കുനാഫേൻ്റെ ഡോയെല്ലാം ഞാൻ എന്താണ് അബുദാബിയിൽ നിന്ന് വരുമ്പം തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഇവിടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുമെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിട്ട്, കാരണം വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലെ ഈ കുനാഫേൻ്റെ ഡോയെല്ലാം കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ അതെല്ലാം തപ്പി നടക്കലൊരു പണിയാണ്. അപ്പോൾ ഇതാ കുനാഫേൻ്റെ ഡോയെല്ലാം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് എന്താണ് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിക്കലല്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താണ് എല്ലാം ഒന്ന് വേറെ വേറെ ആക്കിയിട്ട് എടുക്കണം. കാരണം ഈ കുനാഫേൻ്റെ ഡോ ഒന്ന് ഇങ്ങനെ ഒരു കട്ട പോലെയാണ് കേട്ടോ ഉണ്ടാവില്ല ആ ഒരു ബോക്സിൽ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കൈമിൽ തന്നെ
കൈ വെച്ചിട്ട് തന്നെ വേറെ വേറെ ആക്കിയിട്ടൊന്ന് എടുക്കലാണ്. ഇനിയിപ്പിയിലേക്ക് നമ്മൾ ഗീ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ കുഴപ്പമില്ല, നമുക്കിങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടിയും ടൈം കൂടും. കാരണം മിക്സിങ് നല്ല പണിയാണ് കേട്ടോ അതിൽ. പിന്നെ ഇതിൽ ഗീ ചേർത്തിട്ട് ഈ ഒരു മിക്സിങ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ മിക്സിങ് തന്നെയാണ്. കാര്യം ആ ഒരു ഗീയിൽ നല്ല പോലെ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കലാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് കുനാഫയിൽ. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ചൊന്ന് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗീയും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കുനാഫേൻ്റെ ഡോ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഒരു ലെയറാക്കിയിട്ട്. അതിന് ശേഷം ഇതാ നമ്മളെ ക്രീം ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് ഞാനിപ്പം നമ്മളെ നോർമലി ഫ്രഷ് ക്രീം തന്നെയാണ് കേട്ടോ ഇത്. എന്താണ് ചെറിയ മാറ്റമുണ്ട് എന്നേയില്ലോ. നമ്മളെ നോർമലി ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ഈ ഒരു ക്രീമെല്ലാം ഞാൻ പിന്നെ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിലൊന്നും പറയാത്തത്. കാരണം നമ്മളെ നാട്ടിലെല്ലാം ആണെങ്കിൽ നാട്ടിലൊന്നും ഇതങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല എന്താണ്. പക്ഷേ ഇതും ഫ്രഷ് ക്രീമിൻ്റെ ചെറിയൊരു മാറ്റം എന്നേയില്ല കേട്ടോ. നമ്മളെ നോർമൽ ഫ്രഷ് ക്രീം വെച്ചിട്ടും നമ്മളീ ഒരു ക്രീം അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇപ്പിയിലേക്ക് നമ്മളെ ചീസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മുകളിലായിട്ട് ചീസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു കുനാഫേൻ്റെ ആ ഒരു വൈറ്റ് സോസ് തന്നെ നമുക്ക് കുറച്ച് പാലും മൈദയും ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാതും അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇനിയിപ്പം നെക്സ്റ്റ് ലെയറായിട്ട് വീണ്ടും കുനാഫയിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ ആക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇത് അതെല്ലാം അവിടെ ഒന്ന് സെറ്റാക്കി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കൻ ആക്കാനുള്ള മസാലയെല്ലാം ഇടലാണ്. അപ്പോൾ ഇതാ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവർ, പിന്നെന്താ പിന്നെ നമ്മൾ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ എന്താണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. കാരണം ഇത് ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. നമ്മളെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന ടൈമിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഞാൻ മുന്നേയും വേറൊരു ചില്ലി ചിക്കൻ റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ ഇതിലത്. പിന്നെ കുറച്ച് സ്പൈസി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നോർമൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കലാണ്. അതിനുശേഷം ഇതാ നമ്മളൊരു ഒരു ലെമൺ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ വിനീഗർ ചേർക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മളെ ചിക്കനും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കലാണ് കേട്ടോ അതിൽ. കാരണം ഈ ഒരു മസാലയിൽ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് നമ്മളെ ചിക്കനിൽ നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. എല്ലാം മിക്സാക്കിയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാത്തത് ഓർത്തത്. അപ്പോൾ ഇത് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനേ പറ്റൂല, അത് എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റെല്ലാം കിട്ടൽ. ഇനിയിപ്പോൾ നമ്മളെ ക്യാപ്സിക്കും ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പം ഈ ഒരു 3 types കളറിലെ ക്യാപ്സിക്കും നല്ലതാണ് കേട്ടോ. നല്ല കാണാനും നല്ലൊരു ലുക്കാണ്, ഇങ്ങനെ കളർഫുള്ളായിട്ട് നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ, അപ്പോൾ അത് ഇതും മസ്റ്റായിട്ട് നമ്മൾ ചില്ലി ചിക്കൻ ആക്കുമ്പോൾ ഇതും ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളെല്ലാവരും ഈ ചില്ലി ചിക്കൻ എല്ലാം ആക്കുമ്പം കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് പോലെ ആക്കും. പക്ഷേ അതിൻ്റെ പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ സ്പ്രിംഗ് ഓണിയനും എല്ലാം ചേർത്ത് കൊടുത്താലാണ് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൽ. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് കട്ടാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേല് എനിക്ക് കുനാഫയും ചില്ലി ചിക്കനും ആക്കൽ എൻ്റെ പണിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ കുനാഫയും ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വേറൊരു പാനിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇത് മാക്സിമം എന്താ പറയുക നല്ല ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വെക്കാനായിട്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രീമെല്ലാം ചേർത്ത് കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ ഇതിൻ്റെ എന്താണ് പുറത്തൊന്നും ആവാതെ വേണം കേട്ടോ ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കുനാഫയും അവിടെ ഒന്ന് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഔട്ട് കിച്ചണിലാണ് കേട്ടോ കൂടുതലെല്ലാം ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇവിടെ ബിരിയാണിയെല്ലാം ഒന്ന് ദം ചെയ്തെടുക്കലാണ്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ എല്ലാം ആക്കുന്നത്, ഉമ്മയും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു ഇത്താവും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും എല്ലാം ഹെൽപ്പാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഒന്നാമത് നമ്മളിത് പെട്ടെന്ന് പ്ലാനാക്കിയതാണ് കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ. കാരണം
ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടേ ഒരുപാട് എന്തെല്ലോ എന്താണ് അതിൻ്റെ ഇടയിലായിട്ട് എന്തെല്ലോ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ നടക്കൂല എന്നെല്ലാം വിചാരിച്ചതേനും. പക്ഷെ ലാസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു നമ്മൾ തിരിച്ച് പോകാനായ ആ ഒരു ടൈമിനാണ് ഈ ഒരു ഫംഗ്ഷനെല്ലാം ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ ആൾ ബിസി ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഉണ്ടിട്ടായി ഇന്നത്തെ ദിവസം. കാരണം പെട്ടെന്നാക്കിയോണ്ട് തന്നെ വേറെയും കുറേ ഫംഗ്ഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം ഏകദേശം 10 മണി 11 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ എല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. കാര്യം ഓരോരാൾക്കും ഓരോരോ ഫംഗ്ഷനെല്ലാം പോകാനുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ല. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയിലടന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് സേമിയ പായസം കൂടി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മൾ ഈ ഒരു എന്താണ് തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ തേങ്ങാക്കൊത്ത്, അപ്പോൾ ഇതും ഒന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്താൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. കാരണം അവർ പറഞ്ഞ് പായസത്തിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് കേട്ടോ പായസം എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ പായസവും അവിടെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിൽ വേണം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാര്യം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് ഇതൊന്ന് കുക്കായി കിട്ടേണ്ടത്. കാര്യം ഓവറായിട്ട് ഇതിങ്ങനെ പൊരിഞ്ഞ് കിട്ടാനായിട്ട് പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചില്ലി ചിക്കൻ എന്താണ് ആക്കുമ്പം ചില ആൾക്കാരെല്ലാം കളറ് ചേർക്കുന്നതാണ്. പക്ഷേ കളറ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാര്യം നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ നല്ല റെഡ് കളറ് കിട്ടും. അപ്പോൾ എക്സ്ട്രാ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ചില്ലിയിൽ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ മസാലയെല്ലാം ഇട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചില്ലി ചിക്കൻ ആക്കുന്ന ടൈമിലുണ്ടല്ലോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇത് റെഡിയാക്കിയെടുക്കൽ. കാരണം ഓവറായിട്ട് ഈ വെജിറ്റബിൾസ് ഒന്നും കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ക്യാപ്സിക്കും ഒന്ന് സ്ക്വയറായിട്ട് കട്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റോസ്മെല്ലെല്ലാം ഒന്ന് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ആക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിയൊന്നും ഓവറായിട്ട് കുക്കാവാനേ പാടില്ല. അതിന് ശേഷം ഇതാ നമ്മളെ കട്ടാക്കിയെടുത്ത നമ്മളെ ക്യാപ്സിക്കും ആ ഒരു സംഭവമെല്ലാം ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ക്യാപ്സിക്കെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും എന്താണ് കുക്കാവാനേ പാടില്ല കേട്ടോ. കാരണം ജസ്റ്റ് ആ ഒരു റോസ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കാരണം ഫാസ്റ്റിൽ ചെയ്തെടുക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് എന്താണ് നമ്മളെ ചില്ലി സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല. അതെല്ലാം നമ്മളെ ഫ്ലേവർ അനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയെല്ലാം ചെയ്യുക കേട്ടോ അതിൽ. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ എന്താണ് കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഒരു അര എന്താണ് ഒരു 2-3 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കലാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ടെല്ലാം എന്താണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനല്ലേ ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ കുറച്ച് കുരുമുളക് പൊടി അതുകൊണ്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കാരണം ചില്ലിയിലെല്ലാം കുറച്ച് സ്പൈസി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളീസിനെല്ലാം കുറച്ച് സ്പൈസിനോടാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവല്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ചിക്കനെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുക. മൊത്തത്തിലൊന്ന് ഇളക്കി ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മളെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ചില്ലി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റെല്ലാം കഴിക്കുമ്പം കാണുന്നില്ലേ നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ മുകളിലിങ്ങനെ ഇട്ടിട്ടല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ആക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് എള്ളുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആയി കൊടുത്തിന് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ
ഓവർനൈറ്റ് അപ്പം ഇത് അങ്ങനെ എല്ലാം ചെയ്ത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളെ ചില്ലി ഇട റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഈ പൊറോട്ട ഇങ്ങനെ അപ്പം പിന്നെന്താ ചപ്പാത്തി അങ്ങനത്തെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളെ ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ റെഡിയായി, എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് ആയിഷുവിനെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു കാതുകുത്ത് ഫംഗ്ഷനെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അല്ല കേട്ടോ ഇടയിൽ. വേറെ തന്നെ ആ ഒരു എന്താണ് ആ ഒരു പണ്ടത്തെ മോഡൽ ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സാധാ നോർമൽ ഡ്രസ്സിങ് തന്നെയാണ് കേട്ടോ അതിൽ. അതൊരു വൈറ്റ് കളർ ഫ്രോക്കും ഇതെല്ലാം. അപ്പോൾ ഓളെ ഉമ്മയാണ് കേട്ടോ എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ഓളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, കാരണം ഓളെ എന്തോ ഫംഗ്ഷനാണ് നടക്കുന്നതെന്ന് ആൾക്ക് ചെറുതായിട്ടെല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിട്ട് നമ്മളെ മുല്ലയും ഇതെല്ലാം. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ എന്തെല്ലോ ആയിരുന്നു കേട്ടോ പ്ലാൻ ആക്കിയിട്ടുണ്ടായത് ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയല്ലോ ചെയ്യാമെന്നെല്ലാം. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഇതിങ്ങനെ എന്തെങ്കിലും ആയിട്ടെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അത് അൽഹംദുലില്ല അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആ വാങ്ങിച്ച ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് പിന്നെ ഓൾക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ഗോൾഡും കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇതാ നമ്മളെ ബാസ്ക്കറ്റ് മുല്ലയും ഗോൾഡെല്ലാം വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിളായിട്ടാണ് കേട്ടോ എല്ലാം ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം ഇതും ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ആയിഷും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് കമ്മലെല്ലാം ഇട്ട് കൊടുക്കുക, ഗോൾഡെല്ലാം ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തെല്ലാം വീടുകളിൽ തന്നെ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു കാതെല്ലാം കുത്തി കൊടുക്കൽ. അന്നേരം തന്നെ കുത്തി ആ ഒരു കമ്മലെല്ലാം ഇട്ട് കൊടുക്കലാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു ഇതെന്ന് ഇത് പറഞ്ഞാൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ ഗൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം ഇപ്പോൾ സിമ്പിളാണ്. അതുപോലെ തന്നെ വേദനയും ഉണ്ടാവില്ല. പക്ഷേ പണ്ടെല്ലാം പറയുന്നത് നല്ല വേദനയായിരിക്കും കുട്ടികൾക്ക് കാതെല്ലാം കുത്തുമ്പോൾ. പക്ഷേ ഇപ്പം വേദനയൊന്നും അറിയാണ്ട് തന്നെ ആ ഒരു സിസ്റ്റമെല്ലാം വന്നുകൊണ്ട് തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മളെ കമ്മലെല്ലാം ഇട്ട് കൊടുക്കലാണ്. അപ്പം ഞാൻ ഈ ഗോൾഡ് ഷോപ്പിങ്ങെല്ലാം ഞാൻ ഓൾറെഡി വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ദോലനിയിൽ കമ്മൽ ഇട്ട് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ അവൾ എങ്ങനെയും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ കമ്മലെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഗോൾഡെല്ലാം ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ ഒരു കാത് കുത്തുന്ന അവർ എന്താണ് ഇത് കഴിഞ്ഞ്. അപ്പം ഇതെല്ലാം വെറുതെ ഒരു രസം. കാരണം നമുക്ക് എപ്പോഴും ഓർക്കാനുള്ളൊരു മെമ്മറീസ് അല്ലേ. കാരണം ഇതൊന്ന് ഈ ഒരു ഫംഗ്ഷൻ എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കൂലല്ല. എപ്പെങ്കിലും എന്നല്ല, നമ്മളെ ലൈഫിൽ ഒറ്റൊരു പ്രാവശ്യം അവർ കാത് കുത്തുന്ന ആ ഒരു ടൈമിലല്ലേ നമ്മളാക്കല്. അതിങ്ങനെയാണ് പറയല്, പെൺകുട്ടികൾക്ക് കാതുകുത്ത് കല്യാണം, ആൺകുട്ടികൾക്ക് സുന്നത്ത് കല്യാണം എന്നാണ് പറയല്. അപ്പോൾ ഇതാ നമ്മളെ കാതുകുത്ത് ആ ഒരു സംഭവമെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ആക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ സെയിം നെയിം തന്നെയാണ് ടാൻസൂസ് വേൾഡ് തന്നെയാണ് നമ്മളെ ഇൻസ്റ്റ ഐ ഡി വന്നിട്ടുള്ളത്. പിന്നെ എനിക്കങ്ങനെ കൂടുതൽ എന്താണ് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഒന്നാമത് എന്താണ് ഫുള്ള് ബിസി ആയതുകൊണ്ട് തന്നെ ഞാനല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ കൈമിയും ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെ ക്ലിപ്പിങ്സ് എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോസ് എല്ലാം കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഇതാ നമ്മൾ വീണ്ടും ഫോട്ടോ എടുക്കലും അങ്ങനെ എല്ലാം ആയിട്ട് കുറേ ടൈം അങ്ങനെ പോയി.
ഇപ്പിതാ നമ്മള് ഫുഡ് ഡേക്കലാണ്. അപ്പം ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പം ഫുഡെല്ലാം ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിട്ട് നമ്മളെ കുനാഫ. അപ്പം ഇതിൽ നമ്മളെ ഷുഗർ സിറപ്പും കൂടി എന്താണ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് ടൈമാണ് നമ്മളെ ഷുഗർ സിറപ്പ് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. എന്നാലാണ് നമ്മൾ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മളെ പിസ്ത ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പിസ്തയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്ന് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പോലെ, പിസ്തയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സും കൂടി വേണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടുതലും നമ്മളെ പിസ്തയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇതാ അതും കൂടി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പുഡിങ്ങിൽ നമ്മൾ ബട്ടർ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ കുറേ ടൈപ്സ് പുഡിങ്സ് എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഡേക്കലാണ്. അപ്പം എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഫുഡ് കഴിച്ചിട്ടാ. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം ജസ്റ്റ് ഒന്ന് വന്ന് വീഡിയോ എടുത്തതാണ് ഇതെല്ലാം. അപ്പോൾ ഇതാ ഫുഡ് ഡേക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ആ മൈലാഞ്ചിയെല്ലാം ഇടലാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ തലേന്ന് വേണം കേട്ടോ മൈലാഞ്ചിയെല്ലാം ഇടാനായിട്ട്. പക്ഷെ അതിനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയ നേരം ജസ്റ്റ് ഒന്ന് മൈലാഞ്ചിയെല്ലാം ഇട്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മളടുത്ത് തന്നെ കസിൻ്റെ ഒരു വീടുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോക്കാന്ന് കേട്ടോ എല്ലാവരും കൂടി. കാരണം ഈ ഒരു ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ ആൾക്കാരെല്ലാം തിരിച്ചു പോയി. പിന്നെ നമ്മൾ മാത്രമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണിത്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും ഇങ്ങോട്ടെല്ലാം ഒന്ന് പോകാം. കാരണം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഏടി അങ്ങനെ പോയിട്ടുണ്ടായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തും എല്ലാം പോയി എല്ലാവരെയും കാണാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്കെല്ലാം വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പൂച്ച ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പൂച്ചനെ ഞാൻ ഫസ്റ്റ് ടൈം ആണിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ആക്കിയിട്ടില്ലത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെല്ലാം ഫുൾ അതിനെ എടുക്കലും പിടിക്കലെല്ലാം ആയിട്ട് ഭയങ്കര ഇതാണ്. ഹംദാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചനെല്ലാം. അപ്പോൾ ഇവിടെയും എപ്പം പൂച്ചനെ വാങ്ങാനുള്ളൊരു യുദ്ധമാണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു യുദ്ധം ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പൂച്ചനെയൊന്നും. കാരണം ഇവിടെ ഇല്ല എന്താണ് എല്ലാവരെയും നോക്കണം. പിന്നെ പൂച്ചനെയും അതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിലെല്ലാം നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ പൂച്ചനെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ മക്കൾസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചനെല്ലാം. അപ്പോൾ ഇത് ആടുന്ന് അങ്ങനെ എല്ലാവരും മൈലാഞ്ചി ഇടലും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ ആടുന്ന് ഇടുന്നതാണ് കേട്ടോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായത് രാത്രിയിൽ. ഇവിടെയും മാഷാല്ലാ കുറേ ആൾക്കാരെല്ലാം ഇവിടെയും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം തിരിച്ച് പോവലാന്ന്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ആക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്.